ഇത്തവണ മത്സരിക്കാനില്ലെന്ന ഇ പി ജയരാജൻ നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊള്ളും. ഇ പി ജയരാജൻ പിന്മാറിയാൽ മട്ടന്നൂരിൽ മത്സരിക്കാൻ കെ കെ ശൈലജ മത്സര സന്നദ്ധ അറിയിച്ചിട്ടുണ്ടോ? വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനു ഭരതും തിരുവനന്തപുരത്ത് നിന്ന് ബി വി അരുണുമാണ് ചേരുന്നത്. മനു, മത്സരിക്കാനില്ല എന്നുള്ള തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിനെ ഔദ്യോഗികമായി തന്നെ ഇ പി ജയരാജൻ അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കണ്ണൂരിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ വിശദമായി ചർച്ച ചെയ്തു. ഈ ഘട്ടത്തിലാണ് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി ഇ പി ജയരാജൻ മട്ടന്നൂരിൽ നിന്ന് താൻ മാറി നിൽക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ അങ്ങനെ ഒരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇ പി ജയരാജനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന ആദ്യം വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും പിന്നീട് ഇ പി ജയരാജൻ തന്നെ മട്ടന്നൂരിൽ മത്സരിച്ചേക്കും എന്ന ഒരു ചർച്ചകളും സജീവമായി. എന്തായാലും ഏറ്റവും ഒടുവിൽ എനിക്ക് മാറി നിൽക്കാനാണ് കൂടുതൽ താല്പര്യം എന്ന് ഇ പി ജയരാജൻ ഈ സെക്രട്ടേറിയറ്റിൽ, ജില്ലാ സെക്രട്ടേറിയറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അങ്ങനെ വന്നാൽ നേരത്തെ കൂത്തുപറമ്പിൽ മത്സരിച്ചിരുന്ന കെ കെ ശൈലജ ടീച്ചർ മണ്ഡലം മാറേണ്ടി വരും. കാരണം അവിടെ എൽ ജെ ഡിയുമായുള്ള ബന്ധത്തെ തുടർന്ന് എൽ ജെ ഡിക്ക് ആ സീറ്റ് വിട്ടു നൽകണം എന്ന നിലപാട് സി പി എം സ്വീകരിക്കും. അപ്പോൾ കെ കെ ശൈലജ ടീച്ചർ കുറെ കൂടി സുരക്ഷിതമായൊരു മണ്ഡലത്തിലേക്ക് മാറണമെന്നതാണ് പൊതു വികാരം. നേരത്തെ ശൈലജ ടീച്ചറുടെ പേര് പേരാവൂരിലേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവർ കുറെ കൂടെ സുരക്ഷിതമായ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ഒരു പൊതുവികാരം പാർട്ടിക്കകത്തുണ്ട്. ഏതായാലും അങ്ങനെ വരികയാണെങ്കിൽ മട്ടന്നൂരിൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ബി വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇ പി ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവ്, ഇപ്പോൾ പ്രധാന നേതാക്കൾക്ക് പലർക്കും മന്ത്രിമാർക്കടക്കം മത്സരിക്കാൻ ഇളവുകൾ നൽകുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തോമസ് ഐസക്കിനായാലും ജി സുധാകരനായാലും എം എം മണിയും എല്ലാം ഇ പി ജയരാജനും അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് അത്തരമൊരു ഇളവ് ലഭിച്ചേനെ. പാർട്ടിക്ക് ഒരു കൃത്യമായ ഒരു മുഴുവൻ സമയ സംസ്ഥാന സെക്രട്ടറിക്ക് ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറിയാണ് ഉള്ളത്. ഇത്തരം സംഘടനാപരമായ തീരുമാനങ്ങളും ഇനി വരാനിരിക്കുന്നു. ഇതെല്ലാം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടായി നമുക്ക് കാണാൻ കഴിയുമോ ഇ പി ജയരാജന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തെ? ഇ പി ജയരാജന്റെ പൂർണ്ണ പിന്മാറ്റം എന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. കാരണം ഇ പി ജയരാജന് മത്സരിക്കണമെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇ പി ജയരാജനോട് മണ്ഡലത്തിലേക്ക് മടങ്ങണമെന്നും മണ്ഡലത്തിൽ കാര്യം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതുമാണ്. പക്ഷേ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ അത്തരമൊരു ചർച്ചയല്ല ഉയർന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. തുടർന്നാണ് ഇ പി ജയരാജൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഏതായാലും ഇ പി ജയരാജൻ മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സി പി എം കേന്ദ്ര കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നിർണായക റോളുണ്ടാകും ഇക്കാര്യത്തിൽ. ഏതായാലും ഇപ്പോൾ നാല് സീറ്റുകളിലാണ് അവിടെ രണ്ടിൽ തുടർച്ചയായി രണ്ടു തവണ അധികം ജയിച്ച നേതാക്കൾ കണ്ണൂരിലുള്ളത്. അത് കല്യാശ്ശേരിയിൽ ടി വി രാജേഷ്, തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു, ഇ പി ജയരാജൻ മട്ടന്നൂരിൽ, പയ്യന്നൂരിൽ സി കൃഷ്ണൻ. ഈ നാല് സ്ഥാനാർത്ഥി നാല് എം എൽ എമാരും രണ്ടു തവണ തുടർച്ചയായി ജയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റിയുടെ മാനദണ്ഡ പ്രകാരം നാലു പേരും മാറി നിൽക്കണം. അത്തരമൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇ പി ജയരാജനും മറ്റുള്ള ഈ മറ്റു മൂന്ന് പേർക്കൊപ്പം ആ പേര് വരാത്തതെന്ന് വേണം മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ മനു സൂചിപ്പിച്ച പോലെ സി പി എമ്മിന്റെ കിരൺ സൂചിപ്പിച്ച പോലെയും സി പി എമ്മിന് മുഴുവൻ സമയം സംസ്ഥാന സെക്രട്ടറി ഉടൻ ഉണ്ടാകും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമാകും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക. കോടിയേരി ബാലകൃഷ്ണൻ ഒരുപക്ഷെ പിന്നീട് മന്ത്രിസഭയിലേക്ക്, ഈ സർക്കാരിന്റെ ആദ്യകാലയിൽ അല്ലെങ്കിൽ പോലും മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മുഴുവൻ സമയ സംസ്ഥാന സെക്രട്ടറി വേണം. നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഒഴിയും എന്ന ഘട്ടം വന്നപ്പോൾ ഉയർന്നു കേട്ട പേര് ഇ പി ജയരാജന്റേതായിരുന്നു. കേന്ദ്ര കമ്മിറ്റിന്റെ മുതിർന്ന അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയ സെക്രട്ടറി ആണെങ്കിൽ ഇ പി ജയരാജൻ അത് സ്ഥാനം ഏറ്റെടുക്കാൻ മത്സരം സംബന്ധിച്ച ഒരു സുപ്രധാന വിവരങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇ പി ജയരാജൻ ഇത്തവണ മത്സരിക്കാനുള്ള താല്പര്യമില്ല എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചു കഴിഞ്ഞു. സി പി എമ്മിൽ വലിയ സംഘടനാ തീരുമാനങ്ങളും വരാനുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമാകാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഉദുമ മണ്ഡലം.